എല്ലാവർക്കും ഫോക്കസ് ഡാർ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് നടന്ന ടൈപ്പിസ്റ്റ് സ്റ്റെനോഗ്രാഫർ തുടങ്ങിയ പോസ്റ്റുകളിലെ മെയിൻ എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത് അപ്പോൾ അതിൽ ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസിംഗ് എന്നുള്ള ആ ഒരു സെക്ഷനിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും ആണ് പറയാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻപുട്ട് ഡിവൈസ് യൂസ്ഡ് ഇൻ ബാങ്കിങ് ഇൻഡസ്ട്രി ടു റീഡ് ദ ചെക്ക് എം ഐ സി ആർ ആണ് അതായത് ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ ചെക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസ് യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസാണ് എം ഐ സി ആർ എം ഐ സി ആറിൻ്റെ ഫുൾ ഫോമാണ് മാഗ്നറ്റിക് ഇൻ ക്യാരക്ടർ റെക്കഗ്നീഷൻ അപ്പം ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കാം ഒ സി ആർ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ ഒ എം ആർ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ബാർകോഡ് റീഡർ അപ്പോൾ ഇതിൽ ഒ സി ആർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സിന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസാണ് ഒ എം ആർ എന്ന് പറഞ്ഞാൽ ഒ എം ആർ ഷീറ്റിലെ മാർക്സിന് ആ ഒരു പെന് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന മാർക്സിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാർകോഡ് റീഡർ എന്ന് പറഞ്ഞാൽ ബാർകോഡ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ നമ്പർ ഓഫ് വേർഡ്സ് ഇൻ എ ഡോക്യുമെന്റ് അപ്പിയേഴ്സ് ഇൻ സ്റ്റാറ്റസ് ബാർ അതായത് ഒരു ഡോക്യുമെൻറ്റിലെ എത്ര വേർഡ്സ് ഉണ്ട് എന്ന് കാണിക്കുന്നത് സ്റ്റേറ്റസ് ബാറിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റർനെറ്റ് ഈസ് എ വാൻ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് വാൻ ആണ് വാനാണ് വാനുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് അപ്പോൾ ബാക്കിയുള്ളത് നോക്കുക മാൻ എന്ന് പറഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ് മാനിൻ്റെ ഒരു ആണ് കേബിൾ ടി വി എന്ന് പറയുന്നത് ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അതായത് നമുക്കൊരു റൂമിൻ്റെ ഉള്ളിൽ കുറച്ച് കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു നെറ്റ്വർക്കിംഗ് നെറ്റ്വർക്കാണ് ലാൻ എന്ന് പറയുന്നത് പിന്നെയുള്ളത് പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ സെവൻ കോളൻ എ നയൻ ഇൻഡിക്കേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ സെൽ എ സെവൻ ത്രൂ എ നയൻ അതായത് എ സെവൻ കോളൻ എ നയൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൽ എ സെവൻ മുതൽ എ നയൻ വരെ എന്നാണ് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ നോൺ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറയുന്നത് അതിനുള്ള എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് ലേസർ പ്രിന്റർ ആണ് ബാക്കിയുള്ള മൂന്ന് ഓപ്ഷൻസ് നോക്കുക ചെയിൻ പ്രിന്റർ ലൈൻ പ്രിന്റർ ഡോട്ട് മാറ്റ് ഡോട്ട് മാട്രിക്സ് പ്രിന്റർ അപ്പോൾ ഇത് മൂന്നും ഇമ്പാക്റ്റ് ആണ് ഇമ്പാക്റ്റ് പ്രിന്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പേപ്പറിൽ ആ ഒരു ലെറ്റർ പതിയാൻ വേണ്ടിയിട്ട് പേപ്പറിലേക്ക് ഡയറക്റ്റ് ആ ഒരു ഇപ്പോൾ ചെയിൻ പ്രിൻ്ററിലാണെങ്കിൽ നേരിട്ട് ഇമ്പാക്റ്റ് വരും നോൺ ഇമ്പാക്റ്റ് പ്രിന്റർ എന്ന് പറയുമ്പോൾ ആ ഒരു പേപ്പറിൽ ആ ഒരു ലെറ്റേഴ്സ് പതിയാൻ വേണ്ടിയിട്ടൊരു ഇമ്പാക്റ്റും വരുന്നില്ല അതായത് പേപ്പറായിട്ട് യാതൊരുവിധ ഇമ്പാക്റ്റും വരുന്നില്ല ലേസർ പ്രിൻ്ററിൽ വരുന്നത് ലേസർ ബീമ് വഴിയാണ് ഈ ഒരു ലേസർ പ്രിൻ്ററിൽ പ്രിൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിറ്റക്ട് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എറേഴ്സ് ഇൻ എ വേർഡ് ഡോക്യുമെൻറ്റ് ബൈ പ്രസ് എഫ് സെവൻ അപ്പം ഒരു വേർഡ് ഡോക്യുമെൻറ്റിൽ സ്പെല്ലിങ് ആൻഡ് ഗ്രാമർ റേഴ്സ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫങ്ഷൻ കീ ആണ് എഫ് സെവൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷോർട്ട് കട്ട് കീ ടു ഇൻസേർട്ട് ന്യൂ സ്ലൈഡ് ഇൻ എ കറണ്ട് പ്രസൻറ്റേഷൻ അതായത് കറൻറ്റ് പ്രസൻറ്റേഷനിലേക്ക് ഒരു ന്യൂ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ കൺട്രോൾ പ്ലസ് എം ആണ് അപ്പം നമ്മൾ വേഡ് വേഡിലാണ് വേർഡിലാണ് പുതിയൊരു സ്ലൈ പുതിയൊരു വേഡ് ഡോക്യുമെൻ്റ് ഇൻസേർട്ട് ചെയ്യേണ്ടത് എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട്ക്കാണ് കൺട്രോൾ പ്ലസ് എൻ അപ്പോൾ അത് പ്രസൻറ്റേഷനിലാവുമ്പോൾ മാറ്റമുണ്ട് കൺട്രോൾ പ്ലസ് എം ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബിങ് ഇസ് എ ഡാഷ് സെർച്ച് എഞ്ചിനാണ് അപ്പം ബിങ് എന്ന് പറയുന്നത് ഒരു സെർച്ച് എൻജിനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോട്ട് എ ഫോൺ സ്റ്റൈൽ ആൻസർ സബ്സ്ക്രിപ്റ്റ് ആണ് അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഫോൺ സ്റ്റൈൽ അല്ലാത്തത് സബ്സ്ക്രിപ്റ്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യു എസ് ബി മീൻസ് അതായത് യു എസ് ബിൻ്റെ ഫുൾ ആണ് ചോദിച്ചിരിക്കുന്നത് യൂണിവേഴ്സൽ സീരിയൽ ബസ് ആണ് അപ്പോൾ ഇത് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് ഓപ്ഷൻസ് നോക്കിയിട്ട് മാർക്ക് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നാണ് യു എസ് ബിൻ്റെ ഫുൾ ഫോം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോട്ട് എ വെബ് ബ്രൗസർ താഴെ തന്നിരിക്കുന്നവയിൽ ഒരു വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ എക്സ് എം എൽ ആണ് അപ്പോൾ അതായത് സഫാരി നെറ്റ്സെർഫ് ഒപ്പേറ തുടങ്ങിയവയൊക്കെ വെബ് ബ്രൗസർ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ എക്സൽ ഓൾ ഫോർമുല ബിഗിൻ വിത്ത് ഈക്വൽ ടു അപ്പോൾ എക്സെല്ലിൽ ഒരു ഫോർമുല തുടങ്ങുന്നത് ഈക്വൽ ടു ഉപയോഗിച്ചിട്ടാണ് ഈക്വൽ ടു എന്നുള്ള ആ ഒരു സൈൻ ഇട്ടിട്ടില്ലെങ്കിൽ ഫോർമുല വർക്ക് ആവില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വയർലെസ് മൗസ് കമ്മ്യൂണിക്കേറ്റ് ത്രൂ റേഡിയോ വേവ് അതായത് വയർലെസ് മൗസ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുന്നത് റേഡിയോവേവ് ഉപയോഗിച്ചിട്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോൺ സൈസ് മെഷേർഡ് ഇൻ ആണ് ഫോൺ സൈസ് മെഷർ ചെയ്യുന്നത് പോയിൻസ് വെച്ചിട്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ എക്സ് എൽ ദ ഫങ്ഷൻ യൂസ് ടു റിട്ടേൺ ദ റിമൈൻഡർ ആഫ്റ്റർ എ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ എ ഡിവിസർ ആൻസർ മോഡാണ് അതായത് എക്സെല്ലിൽ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ട് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് മോഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൺട്രോൾ പ്ലസ് ഈക്വൽ ടു കി ദിസ് ഷോർട്ട് കട്ട് ഈസ് ഫോർ അതായത് കൺട്രോൾ പ്ലസ് ഈക്വൽ ടു എന്നുള്ള ആ ഒരു ഷോർട്ട് കട്ട് കി എന്തിനാണ് എന്തിൻ്റെ ഷോർട്ട് കട്ട് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അത് സബ്സ്ക്രിപ്റ്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോട്ട് എ നെറ്റ്വർക്ക് ഡിവൈസ് ആൻസർ നൺ ഓഫ് ദീസ് ആണ് അതായത് സ്വിച്ച് ബ്രിഡ്ജ് ഹബ്ബ് തുടങ്ങിയവയൊക്കെ നെറ്റ്വർക്ക് നെറ്റ്വർക്കിംഗ് ഡിവൈസസ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വോളറ്റൈൽ മെമ്മറി തന്നിരിക്കുന്നവയിൽ വോളറ്റൈൽ മെമ്മറി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി റാം ആണ് അതായത് വോളറ്റൈൽ മെമ്മറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നു വെച്ചാൽ വോളറ്റൈൽ മെമ്മറിയിൽ നമുക്കറിയാം ഒരു കമ്പ്യൂട്ടറിൽ ആ ഒരു കറൻറ് സപ്ലൈ ഉള്ളപ്പോൾ മാത്രം ഡാറ്റാസ് സ്റ്റോർ ചെയ്യുകയും ആ കറണ്ട് സപ്ലൈ ഇല്ലാത്തപ്പോൾ ആ ഒരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റാസ് മുഴുവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നതിനാണ് വോളറ്റൈൽ മെമ്മറി എന്ന് പറയുന്നത് അപ്പം എന്ന് പറയുന്നത് ഒരു വോളറ്റൈൽ മെമ്മറിയാണ് അതായത് റാമിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ ആ ഒരു കമ്പ്യൂട്ടറിലെ കറണ്ട് സപ്ലൈ ഇല്ലാത്തപ്പോൾ ആ ഒരു റാമിലുള്ള ഡാറ്റാസ് മുഴുവൻ ലോസ് ആവും അതേസമയം റോമ് പിറോം ഹാർഡ് ഡിസ്ക് തുടങ്ങിയവയുള്ള ഡാറ്റാസ് ആ ഒരു കമ്പ്യൂട്ടറിലേക്ക് കറണ്ട് സപ്ലൈ ഇല്ലെങ്കിൽ കൂടിയും ആ ഒരു മെമ്മറിയിലുള്ള ഡാറ്റാസ് ലോസ് ആവില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കപ്പാസിറ്റി ഓഫ് എ സിംഗിൾ സൈഡഡ് ബ്ലൂ റേ ഡിസ്ക് അതായത് സിംഗിൾ സിംഗിൾ സൈഡഡ് ബ്ലൂറേ ഡിസ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ജി ബി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാൻഡ്സ്കേപ്പ് ഈസ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ പേജ് ഓറിയൻറ്റേഷനാണ് അതായത് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ഒരു പേജ് ഓറിയൻറ്റേഷനാണ് പേജ് ഓറിയൻറ്റേഷൻ രണ്ട് തരമാണ് ലാൻഡ്സ്കേപ്പും പോർട്ടേറ്റും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടേബിൾസ് ഇൻക്ലൂഡ് ആൻസർ ഓൾ ഓഫ് ദീസ് ആണ് അതായത് ഒരു ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് റോസ് കോളംസ് സെൽസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഫയൽ ഫോർമാറ്റ്സ് ദാറ്റ് ക്യാൻ ആഡ് ടു പവർ പോയിന്റ് ഷോസ് ആൻസർ ഓൾ ഓഫ് ദീസ് ആണ് അതായത് ഒരു പവർ പോയിൻ്റ് ഷോസിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ആഡ് ചെയ്യാൻ പറ്റുന്ന ഫയൽ ഫോർമാറ്റ്സ് ആണ് ഡോട്ട് ജെ പി ജെ ഡോട്ട് ജെ എഫ് ഡോട്ട് ഡബ്ല്യു എ വി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡബ്ല്യു ത്രീ സി സ്റ്റാൻഡ്സ് ഫോർ ആൻസർ വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം ഡബ്ല്യു ത്രീ സി സ്റ്റാൻഡ്സ് ഫോർ വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് പിക്സൽസ് ഡിസ്പ്ലേഡ് ഓൺ ദ കമ്പ്യൂട്ടർ സ്ക്രീൻ ഇസ് കോൾഡ് റെസൊല്യൂഷൻ അതായത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്ന നമ്പർ ഓഫ് പിക്സൽസിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോങ് ടെസ്റ്റ് ടെക്സ്റ്റ് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ many lines within a cell through answer option b ആണ് റാപ് ടെക്സ്റ്റ് ഇൻ ഫോർമാറ്റ് സെൽസ് അതായത് നമുക്കറിയാം ഒരു ഒരു ടെക്സ്റ്റിന് അതായത് ലോങ് ടെക്സ്റ്റിനെ നമുക്ക് രണ്ട് മൂന്ന് ലൈൻസിലായിട്ട് ആ ഒരു ടെക്സ്റ്റിനെ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്താ വെച്ചാൽ റാപ് ടെക്സ്റ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത് അതായത് ലോങ് ടെസ്റ്റ് ടെക്സ്റ്റിനെ രണ്ട് മൂന്ന് ലൈനിലേക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് റാപ് ടെക്സ്റ്റ് ഇൻ ഫോർമാറ്റ് സെൽസ് ആണ് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ എക്സൽ ബൈ ഡിഫോൾട്ട് ന്യൂമറിക് വാല്യൂസ് അപ്പിയേഴ്സ് ഇൻ ആൻസർ റൈറ്റ് അലൈൻഡ് ആണ് അതായത് എക്സെല്ലിൽ ഡിഫോ ഡിഫോൾട്ടായിട്ട് നമ്പർ വാല്യൂസ് അപ്പിയർ ചെയ്യുന്നത് റൈറ്റ് അലൈൻഡ് ആയിട്ടാണ് അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫങ്ഷൻ കീ യൂസ് ടു വ്യൂ സ്ലൈഡ് ഷോ ആൻസർ എഫ് ഫൈവ് ആണ് അതായത് സ്ലൈഡ് ഷോ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫങ്ഷൻ കീ ആണ് എഫ് ഫൈവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിൻഡോസ് ബേസ്ഡ് കമാൻഡ് ടു വ്യൂ ഐ പി അഡ്രസ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഐ പി കോൺഫ്ലിക് എന്നുള്ളതാണ് ആ ഒരു ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ വേൾഡ് മെയിലിംഗ് ലിസ്റ്റ് ഈസ് നോൺ ആസ് ആൻസർ ഡാറ്റാ സോഴ്സ് ആണ് അതായത് വേൾഡിൽ മെയിലിംഗ് ലിസ്റ്റ് അറിയപ്പെടുന്നത് ഡാറ്റാ സോഴ്സ് എന്നാണ് അപ്പോൾ ഈ ഡാറ്റാ സോഴ്സ് എന്നുള്ള ആ ഒരു ടേം ഉപയോഗിക്കുന്നത് നമ്മൾ മെയിൽ മർജ് എന്നുള്ള ആ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അതായത് മേൽമർജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ലെറ്റർ ഒന്നിലധികം ആൾക്കാർക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറാണ് മെയിൽ മർജ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫോൾട്ട് നമ്പർ ഓഫ് ലൈൻസ് ടു ഡ്രോപ്പ് ഫോർ ഡ്രോപ്പ് ക്യാപ് ആൻസർ ആണ് അതായത് ഡ്രോപ്പ് ക്യാപ്പ് ഓപ്ഷനിൽ ഡിഫോൾട്ട് നമ്പർ എന്ന് പറയുന്നത് ഡിഫോൾട്ട് നമ്പർ ഓഫ് ലൈൻസ് എന്ന് പറയുന്നത് മൂന്നാണ് അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ലൈൻസ് ടു ഡ്രോപ്പ് എന്ന് പറയുന്നത് ഡ്രോപ്പ് ക്യാപ്പിൽ പത്താണ് ഡിഫോൾട്ട് മൂന്നും മാക്സിമം എന്ന് പറയുന്നത് പത്തും ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ അപ്പോൾ ഇതിൽ താഴെ തന്നിരിക്കുന്നവർ ആൻ്റി വൈറസ് സോഫ്റ്റ്വെയർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അവൈറ എന്നുള്ളതാണ് ആൻ്റി വൈറസ് സോഫ്റ്റ്വെയർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു മൂവ് എ ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ് ഇൻ എ വേർഡ് ഡോക്യുമെൻ്റ് അതായത് ഒരു വേർഡ് ഡോക്യുമെൻ്റിൽ ഒരു ടെക്സ്റ്റ് ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കട്ട് ആൻഡ് പേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് കോപ്പി ആൻഡ് പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ നോക്കുക അതിൽ കോപ്പി എന്ന് പറയുമ്പം ആ ഒരു ടെക്സ്റ്റ് മൂവ് ആവില്ല ആ ഒരു ടെക്സ്റ്റിൻ്റെ കോപ്പി മാത്രമാണ് വരിക അപ്പം അങ്ങനെ വരുമ്പം ആ ഒരു ഓപ്ഷൻ ശരിയല്ല പിന്നെ പേസ്റ്റ് ആൻഡ് ഡിലീറ്റ് എന്ന് പറയുമ്പം അവിടെ നമുക്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് അത് ആൻസർ ആയിട്ട് വരില്ല അതുപോലെ തന്നെ പേസ്റ്റ് ആൻഡ് കട്ട് എന്ന് പറയുമ്പോൾ അത് അല്ല കറക്റ്റ് ഓർഡറിലല്ല പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ആൻസർ കട്ട് ആൻഡ് പേസ്റ്റ് ആണ് നെക്സ്റ്റ് കൺട്രോൾ പ്ലസ് പി ഈസ് യൂസ്ഡ് ടു ആൻസർ ഓപ്ഷൻ ബി ആണ് ഓപ്പൺ പ്രിൻറ് ഡയലോഗ് ബോക്സ് അപ്പോൾ കൺട്രോൾ പ്ലസ് പി എന്നുള്ളത് പ്രിൻറ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ആണ് അപ്പോൾ ആ ഒരു ഷോർട്ട് കട്ട് കീൽ തന്നെ ആ ഒരു ക്ലൂ ഉണ്ട് പ്രിൻ്റ് എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആണ് പി അപ്പോൾ കൺട്രോൾ പ്ലസ് പി എന്ന് പറയുന്നത് പ്രിൻ്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷോർട്ട് കട്ട് കീ ഫോർ ക്രിയേറ്റിംഗ് കോപ്പിറൈറ്റ് സിമ്പിൾ കോപ്പിറൈറ്റ് സിമ്പിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓൾട്ട് പ്ലസ് കൺട്രോൾ പ്ലസ് സി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഫോൺ സൈസ് ഇൻ ഫോൺ സൈസ് ടൂൾ ഓൺ ഫോർമാറ്റിംഗ് ടൂൾ ബാർ അതായത് ഫോർമാറ്റിംഗ് ടൂൾ ബാറിലെ ഡി സ്മോളസ്റ്റും ലാർജസ്റ്റും ആയിട്ടുള്ള ഫോൺ സൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എയ്റ്റ് ആൻഡ് സെവൻറ്റി ടു ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിസ്റ്റം സോഫ്റ്റ്വെയർ അപ്പോൾ ഇതിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ലിനക്സ് ആണ് സി പ്ലസ് പ്ലസ് എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ് വേഡ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ജാവ എന്ന് പറയുന്നതും ലാംഗ്വേജ് ആണ് നെക്സ്റ്റ് ദ പ്രോപ്രൈറ്ററി സോഫ്റ്റ്വെയർ അവൈലബിൾ ടു എവൺ ഈസ് ഫ്രീവെയർ അതായത് പ്രോപ്രൈറ്ററി സോഫ്റ്റ്വെയർ എല്ലാവർക്കും അവൈലബിൾ ആണ് അതായത് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എല്ലാവർക്കും അവൈലബിൾ ആവുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ഫ്രീവെയർ ഫ്രീവെയർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഫേംവെയർ എന്ന് പറയുന്നത് റോമിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡാറ്റാസിനെയാണ് ആ ഒരു ഫേംവെയർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹെഡ് റാൻഡ് പൂട്ടർ കമാൻഡ് ക്യാൻ ബി ആക്സസ്ഡ് ഫ്രം ഇൻസേർട്ട് അതായത് ഹെഡ് ആൻഡ് പൂട്ടർ കമാൻഡ് നമുക്ക് ഇൻസേർട്ട് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ നിന്നും ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്ലൈ ഡിഫറെൻറ്റ് പേജ് ഫോർമാറ്റിംഗ് ടു ദ സെയിം ഡോക്യുമെൻറ്റ് ആൻസർ സെക്ഷൻ ബ്രേക്ക് ആണ് അതായത് സെയിം ഡോക്യുമെൻ്റിൽ നമുക്ക് ഡിഫറെൻറ്റ് പേജ് ഫോർമാറ്റിങ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷനാണ് സെക്ഷൻ ബ്രേക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻപുട്ട് ഡിവൈസ് താഴെ തന്നിരിക്കുന്നതിൽ ഇൻപുട്ട് ഡിവൈസ് ഏതാണെന്നാണ് ചോദിക്കുന്നത് സ്കാനറാണ് അപ്പോൾ സ്കാനറിൽ നമുക്ക് ഇമേജസ്സോ അല്ലെങ്കിൽ ഫോട്ടോസോ അല്ലെങ്കിൽ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള മാറ്റേഴ്സ് ഡിജിറ്റൽ ഫോമിലേക്ക് കമ്പ്യൂട്ടറിലേക്ക് വരുത്തുന്നതിനാണ് സ്കാനർ ഉപയോഗിക്കുന്നത് ബാക്കിയുള്ളത് നോക്കുക സ്പീക്കർ പ്രിൻ്ററ് ബ്ലോട്ടർ ഒക്കെ ഔട്ട് പുട്ട് ഡിവൈസസ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് മെത്തേഡ് ഓഫ് ടൈപ്പിംഗ് ഈസ് ജനറലി ഫോളോ ടു അറ്റൈൻ ഹയർ സ്പീഡ് ആൻഡ് ആക്കുറസി ആൻസർ ഓപ്ഷൻ എ ആണ് വൺ ഓൺലി ആണ് അതായത് ടച്ച് മെത്തേഡ് എന്ന് പറയുന്നതാണ് ഇവിടെ സയൻ്റിഫിക് മെത്തേഡെന്നും ഈ ടച്ച് മെത്തേഡിന് പറയാറുണ്ട് അപ്പോൾ ഈ ടച്ച് മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഹയർ സ്പീഡ് ആൻഡ് ആക്കുറസി ടൈപ്പിംഗ് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൽ സൈറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഹയർ സ്പീഡോ ആക്കുറസിയോ ലഭിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഓൺലി വണ് ആണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യൂസിങ് വി യൂസിങ് വിച്ച് എമംഗ് ദ ഫോളോയിങ് വി ഡിസെൻഗേജിങ് ദ സിലിണ്ടർ ടു റൊട്ടേറ്റ് ഫ്രീലി ആൻസർ ഓപ്ഷൻ ബി ആണ് വൺ ആൻഡ് ത്രീ ഓൺലി അതായത് പുഷ്പെട്ടനും സിലിണ്ടർ റിലീസ് ലിവറും ആണ് നമുക്ക് ആ ഒരു സിലിണ്ടറിനെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഈ മാർജിൻ റിലീസ് കീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർജിൻ മാത്രമേ റിലീസ് ആവുകയുള്ളൂ അതായത് ആ ഒരു ക്യാരേജിൻ്റെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കുള്ള മൂവ്മെൻറ്റിനെ മാത്രമേ ഈ മാർജിൻ റിലീസ് കീ ഉപയോഗിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ആൻസർ ഇവിടെ വൺ ആൻഡ് ത്രീ ഓൺലി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഐം എങ് ദ ഫോളോയിങ് ഹെൽപ്സ് ടു മൂവ് ദ ക്യാരേജ് ലെഫ്റ്റ് വാട്സ് ആൻസർ ഓപ്ഷൻ എ ആണ് വൺ ആൻഡ് ടു അതായത് സ്പേസ് ബാറും ക്യാരക്ടർ കീസും ആണ് ക്യാരേജിനെ ലെഫ്റ്റ് വാർഡ്സിലേക്ക് നീക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് അപ്പോൾ അറിയാം നമുക്കറിയാം സാധാരണ ക്യാരക്ടർ കീസും ക്യാരക്ടർ കീസിനെ പോലെ തന്നെയാണ് സ്പേസ് ബാറും അപ്പോൾ അത് ഈ രണ്ട് കീസും ക്യാരക്ടർ കീസും സ്പേസ് ബാറും നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ക്യാരേജ് ലെഫ്റ്റ് വാർഡ്സിലേക്കാണ് മൂവ് ചെയ്യുന്നത് അതേസമയം ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്യുമ്പോൾ ക്യാരേജ് റൈറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈൽ ടൈപ്പിംഗ് ടു സ്പേസസ് ആർ ടു ബി പ്രൊവൈഡ് ആഫ്റ്റർ ആൻസർ ഓപ്ഷൻ സി ആണ് വൺ ടു ആൻഡ് ത്രീ അതായത് ഒരു നമ്മൾ ഫുൾ സ്റ്റോപ്പ് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ മാർക്ക് എക്സ്പ്ലനേഷൻ മാർക്ക് എന്നിവയ്ക്ക് ശേഷം രണ്ട് സ്പേസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് എമങ് ദ ഫോളോയിങ് റിമെയിൻസ് ഐഡിൽ വൈ വൈൽ ടൈപ്പിംഗ് യൂസിങ് ബ്ലൈൻഡ് മെത്തേഡ് ആൻസർ വൺ ഓൺലി അതായത് ലെഫ്റ്റ് തം അതായത് ബ്ലൈൻഡ് മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഏത് കയ്യിൽ ഏത് വിരലാണ് ആ ഒരു ടൈപ്പിങ്ങിൽ ഉപയോഗിക്കാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ലെഫ്റ്റ് തമ്പാണ് നമ്മൾ റൈറ്റ് തമ്പ് ഉപയോഗിച്ചിട്ട് ടൈപ്പ് ചെയ്യുന്നത് സ്പേസ് ബാർ ആണ് ലെഫ്റ്റ് തമ്പ് എന്ന് പറയുന്നത് ബ്ലൈൻഡ് മെത്തേഡ് അല്ലെങ്കിൽ ടച്ച് മെത്തേഡിൽ ഉപയോഗിക്കാറില്ല ലെഫ്റ്റ് തമ്പ് ഉപയോഗിക്കാറില്ല റൈറ്റ് തമ്പ് സ്പേസ് ബാർ ആണ് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ വേർഡ് അക്കമോഡേഷൻ ക്യാൻ ബി സിലാബിഫൈഡ് ആസ് ആൻസർ ഓപ്ഷൻ ഡി ആണ് 2 ആൻഡ് 3. അതായത് അക്കമോഡേഷൻ അക്കമോ കഴിഞ്ഞിട്ട് അക്കമോഡേഷൻ പിന്നെ ഓമോഡേഷൻ അതാണ് ഇവിടെ സിലാബിഫൈഡ് ആയിട്ട് പറ്റുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് among the following statement is or are not true? ആൻസർ ഓപ്ഷൻ ഡി ആണ് 3 only. ആണ് ഡെമിഒഫീഷ്യൽ ലെറ്റർ ഈസ് കൺക്ലൂഡഡ് വിത്ത് യുവേഴ്സ് ഫെയ്റ്റ്ഫുള്ളി അത് റോങ് ആണ് ബാക്കിയുള്ളത് നോക്കുക ഡെമിഒഫീഷ്യൽ ലെറ്റേഴ്സ് ആർ റിട്ടേൺ ടു ഗെറ്റ് പേഴ്സണൽ അറ്റൻഷൻ ഓഫ് ദ അഡ്രസ്സി അതായത് നമ്മൾ അഡ്രസ്സ് ചെയ്തിരിക്കുന്ന ആളുടെ പേഴ്സണൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡെമിഒഫീഷ്യൽ ലെറ്റേഴ്സ് റൈറ്റ് ചെയ്യുന്നത് എഴുതുന്നത് നെക്സ്റ്റ് ജനറലി ഡെമിഒഫീഷ്യൽ ലെറ്റേഴ്സ് ക്യാരീസ് കോൺഫിഡൻഷ്യൽ ഓർ അർജൻറ് മാറ്റേഴ്സ് അപ്പോൾ ഈ ഡെമിഒഫീഷ്യൽ ലെറ്റേഴ്സ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള അതുപോലെ തന്നെ അർജൻറ് ആയിട്ടുള്ള മാറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നുള്ളത് ഡെമിഒഫീഷ്യൽ ലെറ്റേഴ്സ് ഈസ് റിട്ടേൺ ആൻഡ് പാസ്ഡ് ബിറ്റ്വീൻ ഒഫീഷ്യൽസ് ഒഫീഷ്യൽസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് ഡെമിഒഫീഷ്യൽ ലെറ്റർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൽ റോങ് ആയിട്ടുള്ളത് ഡെമിഒഫീഷ്യൽ ലെറ്റേഴ്സ് ഈസ് കൺക്ലൂഡഡ് വിത്ത് യു ആർസ് ഫെയ്റ്റ്ഫുള്ളി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മെസ്സേഴ്സ് ഈസ് യൂസ്ഡ് ഇൻ ഇൻസൈഡ് ദ ഇൻസൈഡ് അഡ്രസ് ആസ് എ ടൈറ്റിൽ ടു ആൻസർ ഓപ്ഷൻ സി ആണ് വൺ ആൻഡ് ടു അതായത് മസേഴ്സ് എന്നുള്ള ആ ഒരു ഇത് ടൈറ്റിൽ ഏതിലൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കമ്പനീസും ഫേംസിനെയും മുമ്പിൽ മസേഴ്സ് എന്നാണ് ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോംപ്ലിമെൻ്ററി ക്ലോസ് യു എസ് ട്രൂലി ഈസ് യൂസ്ഡ് ഇൻ ആൻസർ ഓപ്ഷൻ ത്രീ ആണ് ബിസിനസ് ലെറ്റർ ആണ് അതായത് ബിസിനസ് ലെറ്റർ നമ്മൾ ഉപയോഗിക്കുന്ന കോംപ്ലിമെൻ്ററി ക്ലോസ് ആണ് യു എസ് ട്രൂലി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹോം കീസ് ഇൻ എ ടൈപ്പ് റൈറ്റർ ആർ ആൻസർ ഓപ്ഷൻ എ ആണ് വൺ ആൻഡ് ടു ആണ് അതായത് എസ് ഡി എഫ് സെമി കോളൻ ജെ കെ എൽ കെ ജെ എസ് ഡി എഫ് സെമി കോളൻ എൽ കെ ജെ ഇതാണ് ഹോം കീസിൻ്റെ ടൈപ്പ് റൈറ്റർ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഇത്രയാണ് ഒരു കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിങ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ് എന്നുള്ള ആ ഒരു സെക്ഷനിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ അമ്പത് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് അപ്പം എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ അതിന് വേണ്ട എക്സ്പ്ലനേഷനും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാല തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ